നമസ്കാരം. വിവിധ രാജ്യങ്ങൾ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം അതിവേഗത്തിൽ വർദ്ധിക്കുന്നു. നിലവിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 1,574,398 ആയി. ലോകത്താകെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 513,143 ആയി. 57,83,996 പേർക്കാണ് ഇതുവരെ കോവിഡിൽ നിന്നും രോഗമുക്തി നേടാനായത്. ജോൺ ഹോപ്കിൻസ് സർവകലാശാലയുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരമാണിത്. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് നിന്ന് 151 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. തൃശൂരിൽ 18 രോഗബാധിതർ. കോവിഡ് പ്രതിസന്ധിക്കിടെ ഇരുട്ടടിയായി ബസ് ചാർജ് വർധനവ്. സംസ്ഥാനത്ത് ബസ്സിൽ മിനിമം ചാർജിൽ സഞ്ചരിക്കാവുന്ന ദൂരപരിധി കുറച്ചു. കണ്ടക്ടർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അങ്കമാലി KSRTC ഡിപ്പോ അടച്ചു. ഇദ്ദേഹം ജോലി ചെയ്തത് അങ്കമാലി ആലുവാ റൂട്ടിൽ. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CV ബിൽഡിംഗ്, ചാലക്കുടി.